ഉടനെ താടി വിട്ടിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞ് എനിക്ക് മാപ്പാക്കടേ പൊരുത്തപ്പെടണേ അബദ്ധം പറ്റിപ്പോയി പൊരുത്തപ്പെടിച്ചു. പക്ഷേ തീവ്രവാദികൾക്ക് അത് പോരല്ലോ, ഇവിടെ കുഴപ്പം നടക്കണ്ടേ. അവരെന്ത് ചെയ്തു? അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തലക്കൊരൊറ്റ വെട്ടങ്ങ് കൊടുത്തു. ഖുർആനിലല്ലേ രക്തം ധരിച്ച് വീണത്? അവർക്ക് അല്ല കൊടുത്തോളുമെന്ന് അർത്ഥം വരുന്ന ആയത്തിലല്ലേ രക്തം ധരിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു പോയി. ഈ തീവ്രവാദികളെ പ്രവർത്തനത്തിന് അന്ന് തന്നെ അഥവാ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് കോടതിയിലേക്ക് പോകാതെ നിയമപാലകന്മാരെ സമീപിക്കാതെ അതേ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ഖുർആനിലായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ക്ഷണിക്കുന്നവരുടെ കേസ് അതാ കേസ് അതാ പ്രസംഗം കേട്ട് എഴുത്ത് കണ്ട് പെട്ടുപോകല്ലേ മുസ്ലിമീങ്ങളെ, സമുദായത്തിന് നാണക്കേടുണ്ടാക്കല്ലേ ചെറുപ്പക്കാരെ. ഖുർആൻ പറയാറ് ഈ മൗലൈമാർക്ക് അധികാരമില്ല, ഈ ക്ലാസ് എടുക്കുന്നവർക്ക് അധികാരമില്ല, ഇമാമീങ്ങളാണ് ഖുർആൻ പറയേണ്ടത്. അവര് ഖുർആൻ പറഞ്ഞതനുസരിച്ച് ഖുർആനിന്റെ ആശയമനുസരിച്ച് അതാ മുസ്ലിമീങ്ങൾ ജീവിച്ചപ്പോ അതാ ഞാൻ ആണത്തത്തോടെ വെല്ലുവിളിച്ചിട്ടുള്ളത്. അതാ മുജാഹിദ് വരുന്നതിന് മുമ്പ്, ജമാഅത്ത് ഇസ്ലാമി വരുന്നതിന് മുമ്പ്, പുത്തൻവാദി വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും അതേ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തീവ്രവാദി പ്രശ്നം മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന സ്വഭാവമുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. സർവനാശവും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ യഹൂദികൾ നടത്തുന്ന ശ്രമത്തിൽ കൂട്ടുനിന്നു കൊടുത്തിട്ട് ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റും, അതാതുകൊണ്ട് ഇമാമിങ്ങളെ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്ന മൗലൈമാരും മുഖേന തന്നെ സംശയം വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ഇമാമിങ്ങളെ സ്വീകരിക്കുക. അപ്പൊ എന്താ പരിക്ക് പിടിക്കാത്തത്? ഞാൻ പിരിവെടുക്കുന്നു, നിങ്ങൾക്ക് കൽപ്പിച്ചരാ എന്നെ പറ്റി പറ പിരിവ് വീരണ്ണ. മൂപ്പരെ ഇവിടെ വരുന്ന മൗലവിക്ക് സ്വന്തം കയ്യാനിട്ട് മറ്റേ മൗലവി കൂടി കൊടുക്കുന്നുണ്ട്. നല്ല പിരിവാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര പണമാണ് വാരിക്കൂട്ടുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ പേരിലും. മുസ്ലിയാക്കന്മാര് സാധാരണ ജനങ്ങളെ വയന്ന് പറഞ്ഞ് പല ഹറാമത്തും പറഞ്ഞിട്ട് പണം തിരിക്കാണ്. നമ്മളെ പിരിക്കൽ വിദഗ്ധൻ പേരോട് അല്ലെ സിറാജുൽ ഹുദ എന്ന അയാളുടെ സ്ഥാപനത്തിന്റെ കറാമത്ത് കഥകളെ കുറിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് പലേ കറാമത്തുമാണ്. അവിടെ കുട്ടില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുന്നു, പിന്നെ പോയ ഭർത്താവ് തിരിച്ചിട്ട് ഓരോ കഥകളാണ്. ആ കഥകൾ പറഞ്ഞിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പിരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന കാലത്തൂർ അബൂബക്കർ വൈസ് വന്ന് കാസർഗോഡ് ഭാഗത്തൊക്കെ പിരിച്ച് എവിടുന്ന് വെച്ച ചാക്കിൽ ഇട്ടിട്ട് കെട്ടിക്കൊണ്ടല്ല. ഇത് എത്ര ഉണ്ടെന്ന് എണ്ണീറ്റ് ആ നാട്ടുകാർക്ക് ഒരു റെസീറ്റ് എങ്ങനെ കൊടുക്കുക? ഏ എത്ര ഇവിടുന്ന് പിരിച്ചു? ആർക്കാ ചോദിക്കാൻ ധൈര്യം? എവിടുക്കാ കൊണ്ടുപോണത്? കണക്കിലുണ്ടോ? ആരാച്ചും ചോദിക്കണോണ്ടാ അതങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ അവർ വേണ്ട മാതിരി അവനെ കൈകാര്യം ചെയ്യും. അതായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യം കിട്ടുമോ? അപ്പൊ സുഹൃത്തുക്കളെ, വമ്പിച്ച പിരിവിദഗ്ധന്മാരാണ്. പേരോട് തന്നെ ഒരു സ്ഥലത്ത് നടത്തുന്ന പിരിവിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. എന്തിനാണ് ഈ പൗരോഹിത്യം ഞങ്ങളെ എതിർക്കുന്നത്? ഈ വരുമാനമൊക്കെ ഞങ്ങളെ കൊണ്ട് നിന്നുപോകുമോ എന്ന് ഉപയാക്കന്മാർ ഭയപ്പെടുകയാണ്. അതാണ് പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ ജിന്നിനി ചൈത്താനി മടവൂരിനി ഒക്കെ കൂട്ടുപിടിച്ച് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പിരിവിന്റെ രംഗങ്ങളൊന്ന് കണ്ടോളി. ഈ മൗലവിമാര് ഇതും കൊണ്ട് നടക്കുക, ഞാൻ പിരിവെടുക്കുന്നു. ഞാൻ പിരിവെടുത്ത കാണാനില്ലേ മൗലവിമാരെ? ഇല്ലേ? 32 കെട്ടിടങ്ങൾ, 25 സ്ഥാപനങ്ങൾ, 20 വർഷത്തിനിടയിൽ 8000 കുട്ടികൾ സിറാജുനുദയുടെ കീഴിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പഠിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 20 ലക്ഷം രൂപ ചെലവിന് മാത്രം വേണ്ടി വരുന്നുണ്ട്. മുസ്ലിമീങ്ങൾ സഹായിക്കുന്നുണ്ട്, ആ മുസ്ലിമീങ്ങളും സഹകരിക്കുന്നുണ്ട്. കാരണം ഇത് തീവ്രവാദത്തിനല്ലെന്നവർക്കറിയാം, ഇത് ഭീകരവാദത്തിനല്ലെന്നവർക്കറിയാം. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അതിന്റെ ഫലം ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ 600 സ്റ്റാഫുകളുണ്ട്, അതിൽ 1090 സ്റ്റാഫുകൾ അമുസ്ലിം സഹോദരന്മാരാണ്.
കാരണം അവർ പള്ളിയിൽ ഇമാമത്തിക്കാനല്ല, അല്ലെങ്കിൽ മദ്രസ പഠിപ്പിക്കാനല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മുസ്ലിം ആകണം എന്നില്ല, സയൻസ് പഠിപ്പിക്കാൻ മുസ്ലിം ആകണം എന്നില്ല. നമുക്ക് തീവ്രവാദമില്ല, വർഗീയതയില്ല. വർഗീയത അംഗീകരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലാതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ വീട് വളഞ്ഞ് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടും മദീനയിലേക്ക് പോകുമ്പോൾ വഴിയറിയുന്ന ഒരാളെ കൂലിക്ക് വിളിച്ചു, ശമ്പളത്തിന് വിളിച്ചു. ആരെയാ വിളിച്ചത്? ഒരു അമുസ്ലിം സഹോദരനെ. കാരണം അദ്ദേഹത്തിന് വഴി അറിയാം, അയാൾ അമുസ്ലിമാണെങ്കിലും വിശ്വസ്തരാണ്. അതുകൊണ്ട് അയാളെ വിളിച്ചു. ഇങ്ങനെയല്ലേ ചരിത്രം? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഒരിക്കലും തീവ്രവാദികളായിക്കൂടാ, ഭീകരവാദികളായിക്കൂടാ, ഞങ്ങൾക്കതിൽ നിർബന്ധമുണ്ട്, അത് ഞങ്ങളുടെ സ്ഥാപനമുണ്ടെങ്കിലേ നടക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലി കടുത്ത തീവ്രവാദം റസൂലുള്ളാഹിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ജാറം പൊളിച്ചു എന്ന് പറയുന്ന ശൈലിയാണ് നിങ്ങളുടേത്. ഇതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ശൈലിയല്ല. എന്നിട്ട് മൗലവി ഇവിടെ വന്ന് കരയാണ്, ഒറ്റ കേസുമില്ലാതെ. കേസേ ഉള്ളൂ, കേസ് മാത്രമേ ഉള്ളൂ, കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ ഈ മൗലൈമാരെ പറഞ്ഞ് ഞാൻ റെസീറ്റ് കൊടുത്തില്ല, ഞാൻ വയല് കഴിഞ്ഞിട്ട് ഒരു മണി രണ്ടു മണിക്കൊക്കെ എന്റെ വയല് കഴിയും, അപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് പൈസ കൊണ്ടത്തെ ശരിയാണ്, അങ്ങനെ വരാതെ അലഹമ്മദ് 7 ലക്ഷം ഉപ്പാൻ തന്നെ ഞാൻ കുറ്റിയാരിന്ന് പഠിക്കുന്നതാ. ആൾക്കാർ നിറച്ചിരുന്ന തന്നെയല്ലേ, അതിന് റെസീറ്റ് മുറിക്കുന്നുണ്ടോ? അത് ഇയാൾക്കാ റെസീറ്റ് കൊടുക്കേണ്ടത്? റെസീറ്റ് മുറിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലേ? നമ്മുടെ സ്ഥാപനത്തിന് FBR രജിസ്റ്റർ ഉണ്ട്, അതിന് 8 CD കിട്ടിയിട്ടുണ്ട്, ഇൻകം ടാക്സിന് രജിസ്റ്റർ ഉണ്ട്, എല്ലാ സർക്കാരിന്റെ എല്ലാ വകുപ്പിനും രജിസ്റ്റർ ഉണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത് 8 കൊല്ലത്തെ റെസീറ്റ് ഹാജർ റെസീറ്റിന്റെ കൗണ്ടർ ഫയൽ ഹാജരാക്കണമെന്ന് ഹാജരാക്കി കൊടുത്തു. ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്കൊണ്ട് ഒളിച്ചു കളി. നിങ്ങളെപ്പോലത്തെ പരിപാടി ഉണ്ട്? ഞങ്ങൾക്ക് കള്ളത്തോക്കുണ്ടാക്കുന്ന പരിപാടി? അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വർണ പുസ്തകമാ. ഞങ്ങളെ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഭംഗിയായി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിത് പഠിച്ചത് എന്റെ ഗുരുവരിയായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവരുകളിൽ നിന്നാണ്. ഞങ്ങൾ ആരിവ്യങ്ങൾ MA ഉസ്താദ് ജാമിയ സൈദിയ പ്രായമുള്ള സമയത്തും നടത്തുന്നു, അംസ ഉസ്താദ് അപ്പുറത്തേത മക്കറു നടത്തുന്നു, അപ്പുറത്ത് ഖലീൽ തങ്ങൾ മൈദിനി നടത്തുന്നു, എന്റെ സ്നേഹിതൻ കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിബി മജ്മ നടത്തുന്നു, അപ്പുറത്ത് സുലൈമാൻ സഖാഫി വേറൊരു മജ്മ വെട്ടിച്ചിറയിൽ നടത്തുന്നു, ഇപ്പുറത്തതാ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അടുത്ത ദിവസം സമ്മേളനമുണ്ട്, ജാമിയ സൈദിയ സമ്മേളനം വരുന്ന 10-ാം തീയതിയുണ്ട്, അതിനപ്പുറത്തതാ ശേഷം 14 മുതൽക്ക് അപ്പുറത്ത് ദാറുൽ ഫലാഹിന്റെ സമ്മേളനം വയനാട്ടിലുണ്ട്, അത് കഴിയുമ്പോഴതാ നമ്മുടെ യുടെ സമ്മേളനം വരുന്ന 29, 30, 31 തീയതികളിൽ വളരെ ഗംഭീരമായുണ്ട് എന്നല്ല, 21 മുതൽ സമ്മേളനമാണ്. 21 പെരിങ്ങത്തൂരിൽ നിന്ന് ആദാ ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയോടെ മഹാനായ അരിവ് കൂഫിതങ്ങളെ കബറും സിയാറത്ത് ചെയ്ത് നമ്മൾ അവിടെ ഇങ്ങോട്ട് വരും ഉച്ചക്കിന്. അങ്ങനെ പുറപ്പെട്ട് നേരെ കുറ്റിയാടിയിലേക്ക് വരും. അതിനിടയിൽ രാവിലെ ജിഫിരിത്തങ്ങളെ കബർ സിയാർത്ത് ചെയ്യും, അവേലത്തങ്ങളെ കബർ സിയാർത്ത് ചെയ്യും, വടക്കൻ മഹാലയത്തങ്ങളെ കബർ സിയാർത്ത് ചെയ്യും, തിയം വരിവാലെ കബർ സിയാർത്ത് ചെയ്യും. അതൊക്കെ ഞങ്ങൾ അവിടെ പോയി നടത്തും. എല്ലാ ജനങ്ങളും സിയാർത്തിന് പെരിങ്ങത്തൂരെത്തണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. എന്നിട്ട് ഇൻഷാഅള്ളാഹ് സിയാർത്ത് കഴിഞ്ഞ് 21-ാം തീയതി നമ്മളെ പതാക ഉയർത്തും. അന്ന് ഇൻഷാഅള്ളാഹ് കുറ്റിയാടിയിൽ പ്രസംഗം തുടങ്ങും. ഈ വർഷം 7 ദിവസത്തെ പ്രസംഗം നാദാപുരത്ത് നടത്തുന്നത് ഇപ്പോൾ നടത്തുന്നില്ല, ഇപ്പോൾ 7 ദിവസം ഇൻഷാഅള്ളാഹ് കുറ്റിയാടിയിലാണ് പ്രസംഗം നടത്തുന്നത്. നിങ്ങളൊക്കെ 7 ദിവസത്തെ വയലൂർ വരണം. ഒരു ദിവസം ഇൻഷാഅള്ളാഹ് ഞാൻ സംസാരിക്കും, പിന്നീട് ഷാഫി സഖാഫി സംസാരിക്കും, അതുപോലെ നമ്മുടെ നഈമി ഫാറൂഖ് നഈമി സംസാരിക്കും, അവസാനത്തെ ദിവസം വീണ്ടും ഇൻഷാഅള്ളാഹ് ഞാൻ തന്നെ സംസാരിക്കാൻ ശ്രമിക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടയിൽ ഇൻഷാഅള്ളാഹ് നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനത്തിന് മന്ത്രിമാർ വരുന്നുണ്ട്, നേതാക്കന്മാർ വരുന്നുണ്ട്, പലരും വന്ന് എല്ലാ പരിപാടിയിലും. പിന്നെ 29-ന്റെ അന്ന് വലിയ ദിക്ർ ഹൽക്കയുണ്ട്, 28-ന്റെ അന്ന് സൗഹൃദ സമ്മേളനമുണ്ട്, അതിന് മിനിസ്റ്റർമാരും പലരും പങ്കെടുക്കുന്നുണ്ട്. 29-ന് നമ്മുടെ ദിക്ർ ഹൽക്കയുണ്ട്, 30-ന് മുഴുവനും പരിപാടിയാണ്, അത് 31-ാം തീയതി സമാപനത്തിൽ അതാ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. നിങ്ങളെല്ലാവരെയും അതിന് ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പിരിവെടുത്തിട്ട് റെസീറ്റ് കൊടുക്കേണ്ട, നീ മൗലവിക്കാണോ?